ജനങ്ങളുടെ ഭക്ഷ്യക്കിറ്റും പെൻഷനും മുടക്കാൻ നീക്കവുമായി യു ഡി എഫ് ഭക്ഷ്യക്കിറ്റിനും പെൻഷനുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയത് വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് കൂടിച്ചേരുകയാണ് ലതീഷ് രമേശ് ചെന്നിത്തല പറയുന്നത് പെൻഷനും കിറ്റ് വിതരണവും നിർത്തലാക്കണം അത് അതിനെതിരെയുള്ള നീക്കമാണ് യു ഡി എഫിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് വിവരങ്ങൾ എങ്ങനെ ജോർജറ്റ് കോവിഡ് കാലത്ത് മലയാളികൾക്ക് ആശ്വാസമായ ഒരു നടപടിയായിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഭക്ഷ്യ കിറ്റ് വിതരണം ആ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുന്നതിന് ചെയ്യുന്നതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നത് വിഷുവിനുള്ള വിഷു കിറ്റ് ും അതേപോലെ തന്നെ പെൻഷൻ വിതരണവും ക്ഷേമ പെൻഷൻ വിതരണവും ഈ മാസം ആറിന് മുമ്പായി അടുത്ത മാസം ആറിന് മുമ്പായി വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമാണ് ഈ പ്രശ്നത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണം ഈ ഇവയുടെ വിതരണം അതായത് വിഷു അതേപോലെ തന്നെ പെൻഷൻ വിതരണത്തിൻ്റെയും വിതരണവും തടസ്സപ്പെടുത്തണം അല്ലെങ്കിൽ തടയാൻ ആവശ്യമായ നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായ നടപടിയെ ഏതൊക്കെ വിധേനയും തകർക്കുക അല്ലെങ്കിൽ അത് തടയിടുക എന്നുള്ളൊരു നീക്കമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിലെ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഭക്ഷ്യ കിറ്റിനെതിരെ അനുകൂലമായൊരു സമീപനമായിരുന്നില്ല ആയിരുന്നില്ല യു ഡി എഫ് സ്വീകരിച്ചിരുന്നത് കാരണം അത് വലിയ തോതിൽ ജനങ്ങൾക്ക് ആശ്വാസമാകും അത് സംസ്ഥാന സർക്കാരിന് പ്രയോജനം ചെയ്യും എൽ ഫിന് അത് ഗുണമാകും എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിനെതിരെ നേരത്തെ തന്നെ പലതരത്തിലുള്ള പ്രചാരവേലകൾ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ പ്രശ്നമാകും എന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇവയുടെ വിതരണം തടയാനുള്ള ഇടപെടൽ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ തങ്ങൾ ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നുള്ള കാര്യം പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നടത്തുന്ന കാര്യങ്ങൾ അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം നടപടികളുമായി സംസ്ഥാന സർക്കാരിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്